ബൈക്ക് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഹസ്ക്വർണ ഇന്ത്യയിലെത്തി. എന്താണ് ഹസ്ക്വർണ എന്നല്ലേ? ഒരു സ്വീഡിഷ് ബൈക്ക് നിർമ്മാതാക്കളാണ് ഹസ്ക്വർണ. 1903 സ്വീഡനിലെ ഹസ്ക്വർണ എന്നു തന്നെ പേരുള്ള സ്ഥലത്ത് ആരംഭിച്ച ബൈക്ക് കമ്പനിയാണ് ഹസ്ക്വർണ. സൂപ്പർ മോട്ടോ, എൻഡ്യൂറോ, മോട്ടോക്രോസ് ബൈക്കുകളാണ് ഹസ്ക്വർണ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലോക ബൈക്ക് വിപണിയിൽ ഹസ്ക്വർണയ്ക്ക് അത്രയധികം പേരില്ല. പല ഉടമകളുടെയും കൈകളിൽ മാറിമറിഞ്ഞ് 2013 ബജാജ് കെ ടി എം കൂട്ടുകെട്ട് ഹസ്ക്വർണയെ ഏറ്റെടുക്കുന്നത്. 2016 ഐക്മ മിലാൻ ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിൽ തങ്ങളുടെ പുതിയ ജനറേഷൻ ബൈക്കുകൾ പുറത്തിറക്കിയ ഹസ്ക്വർണയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗോവയിൽ നടന്ന ഇന്ത്യ ബൈക്ക് വീക്കിലൂടെയാണ് ഇന്ത്യയിലും എത്തിയത്. ഇന്ത്യക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്വാട്ട് പിലൻ 250, വിറ്റ് പിലൻ 250 എന്നിങ്ങനെ രണ്ട് ബൈക്കുകൾ കഴിഞ്ഞ ദിവസം ഹസ്ക്വർണ ലോഞ്ചും ചെയ്തു. ആധുനിക ഡിസൈൻ സങ്കല്പങ്ങൾക്ക് യോജിക്കും വിധം റോഡ്സ്റ്റർ ഡിസൈൻ ഭാഷ്യമാണ് വിറ്റ് പിലൻ 250. റോഡ് യാത്രയ്ക്ക് തയ്യാറാക്കിയ വിറ്റ് പിലൻ 250 മുൻപോട്ട് ഒരൽപ്പം കുനിഞ്ഞിരിക്കുന്ന കമ്മിറ്റഡ് റൈഡിംഗ് പൊസിഷനാണ്. സ്റ്റീൽ അലുമിനിയം എക്സോസ്റ്റ്, ക്ലിപ്പോട്ട് ഹാൻഡിൽ ബാർ, റോഡ് യാത്രകൾക്ക് പറ്റിയ MRF ടയറുകൾ എന്നിവയാണ് വിറ്റ് പിലൻ 250 സവിശേഷതകൾ. 153 kg വിറ്റ് പിലൻ 250 ഭാരം. വെളുപ്പ്, സിൽവർ നിറങ്ങളിലാവും വിറ്റ് പിലൻ 250 ഇന്ത്യയിലെത്തുക. വിറ്റ് പിലൻ എന്ന സ്വീഡിഷ് വാക്കിന്റെ അർത്ഥം തന്നെ വൈറ്റ് ആരോ അഥവാ വെള്ളാസ്ത്രം എന്നാണ്. ചെറിയ രീതിയിൽ ഓഫ് റോഡിംഗ് താല്പര്യമുള്ളവർക്കായാണ് സ്വാട്ട് പിലൻ 250. ഓഫ് റോഡ് യാത്രകൾക്ക് അനുയോജ്യമായ കറുപ്പ് നിറത്തിലുള്ള പ്രൊട്ടക്ടർ സഹിതമാണ് സ്വാട്ട് പിലൻ 250 എക്സോസ്റ്റ്. ഓഫ് റോഡ് സ്റ്റൈൽ ഉയരം കൂടിയ ഹാൻഡിൽ ബാർ, ഓഫ് റോഡ് സ്പെക് ടയറുകൾ എന്നിവയാണ് സ്വാട്ട് പിലൻ 250 മറ്റുള്ള പ്രത്യേകതകൾ. ഇവയെല്ലാം കൂടെ സ്വാട്ട് പിലൻ 250 ഭാരം വിറ്റ് പിലൻ 250 ഒരു കിലോ കൂട്ടുന്നുണ്ട്. ബ്ലാക്ക് ആരോ അതായത് കറുത്ത അസ്ത്രം എന്നാണ് സ്വാട്ട് പിലൻ എന്ന സ്വീഡിഷ് വാക്കിന്റെ അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ കറുപ്പ് നിറത്തിലാണ് സ്വാട്ട് പിലൻ 250 ഹസ്ക്വർണ ഇന്ത്യ ബൈക്ക് വീക്കിൽ അവതരിപ്പിച്ചത്. KTM 250 ഡ്യൂക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഹസ്ക്വർണ വിറ്റ് പിലൻ 250 സ്വാട്ട് പിലൻ 250 നിർമ്മിച്ചിരിക്കുന്നത്. 900 RPM 30 VSP പവറും 7500 RPM 24 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ് 250 ഡ്യൂക്കിലെ എൻജിൻ. ഇതേ 248cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിൻ തന്നെയാണ് ഹസ്ക്വർണ ബൈക്കുകളിലും. 6-speed ഗിയർ ബോക്സുമായി ഈ എൻജിൻ ബന്ധിപ്പിച്ചിരിക്കുന്നു. 43mm അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് സസ്പെൻഷനും മോണോഷോക്ക് റിയർ സസ്പെൻഷനുമാണ് ഹസ്ക്വർണ ബൈക്കുകൾക്ക്. ഡ്യുവൽ ചാനൽ ABSനൊപ്പം 320mm ഡിസ്ക് മുൻചക്രത്തിലും 230mm ഡിസ്ക് പിൻ ചക്രത്തിലും ബ്രേക്കിംഗിനായി ക്രമീകരിച്ചിരിക്കുന്നു. 145mm ആണ് ഇരു ബൈക്ക് മോഡലുകളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ്. 9.5 L പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി, 835mm സീറ്റ് ഹൈറ്റ്, 145mm വീൽ ബേസ് എന്നിങ്ങനെ പോകുന്നു മറ്റുള്ള കണക്കുകൾ. രണ്ട് ബൈക്കുകളിലും റെട്രോ സ്റ്റൈൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും ഇടം പിടിച്ചിട്ടുണ്ട്. 45 നഗരങ്ങളിലായി 100 KTM ഡീലർഷിപ്പുകളിലാണ് ഇപ്പോൾ ഹസ്ക്വർണ വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്നത്. അടുത്ത 5 കൊണ്ട് 275 നഗരങ്ങളിലായി 400 ഡീലർഷിപ്പുകളിലേക്ക് ഹസ്ക്വർണയുടെ വിൽപ്പന ബജാജ് KTM കൂട്ടുകെട്ട് വ്യാപിപ്പിക്കും. വിലയുടെ കാര്യത്തിലാണ് ബജാജ് KTM കൂട്ടുകെട്ട് ഞെട്ടിച്ചത്. ഏകദേശം 200,000 മുകളിൽ ഹസ്ക്വർണ ബൈക്കുകൾക്ക് വില പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാനം ലോഞ്ച് ചെയ്തപ്പോൾ 180,000 മാത്രം. ഇത് പക്ഷേ എക്സ്ഷോറൂം ഇൻട്രൊഡക്ടറി പ്രൈസാണ്. അല്പകാലത്തിന് ശേഷം ഈ വില കൂടും. ഒരു കാര്യം കൂടെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.